നാളെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ്. ക്യാഷ് ഒക്കെ റെഡി ആയിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടണ്ട, അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം. ഇച്ചായനൊന്നും കഴിച്ചില്ലല്ലോ. മുത്തലാഖ് ബിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ചയുമായി സഹകരിക്കുമെന്ന് കോൺഗ്രസ്. കേരളത്തിലെ അടക്കം പ്രകൃതി ദുരന്തങ്ങളിലും ഇന്ന് ചർച്ച. എന്താ ഇച്ചായ ഒരു ടെൻഷൻ? നാളെ എനിക്കല്ലേ ഡേറ്റ് പറഞ്ഞിരിക്കുന്നേ. നീ ഇതുവരെ കിടന്നില്ലേ? നാളെ രാവിലെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ജിഷ്ണു കേസിൽ മൊഴി നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെ നെഹ്റു. മേരിയുടെ ആരെങ്കിലും ഉണ്ടോ? കൺഗ്രാറ്റ്സ്, പെൺകുഞ്ഞാണ്. മോനെ, ഈ ഓപ്പറേഷൻ തിട്ടോ അവിടെ. എനിക്കിങ്ങ അറിയില്ല, അവിടെ പോയി നോക്ക്. നീ ആ തോമസ് കുട്ടിയല്ലേ? അതെ. എടാ ഉവേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? പലയിടത്തും നിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു, പക്ഷേ എൻ്റെ ചേട്ടൻ ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുക. അങ്ങേരെ കാണാൻ വന്നാടാവേ. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. നീ എന്താടാ ഇവിടെ? എനിക്കൊരു കുഞ്ഞുണ്ടായി. ഹാ, അത് കൊള്ളാലോ. അതിൻ്റെ ചിലവപ്പളാ? ഇനി അങ്ങോട്ടെല്ലാം ചിലവാ പെൺകുഞ്ഞ. അതന്നെടാവേ, പെൺകുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മോഹം മാറിയത്. എനിക്കൊരു ആൺകുഞ്ഞ് മതിയായിരുന്നു, അതാ ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് കുറച്ച് നടന്നാലോ? ഓ, പിന്നെന്താ. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ കരുതി പുതുതലമുറയെങ്കിലും ഭീവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതുകൊണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ച് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ചേട്ടൻ ഇവിടെ കിടപ്പുണ്ടല്ലോ, അങ്ങേർക്കും ഇതേ മൈൻഡായിരുന്നു. ആദ്യം ഉണ്ടായത് ഒരു പെൺകുഞ്ഞ്, എന്നാൽ രണ്ടാമതുണ്ടായതോ ആൺകുഞ്ഞ്. പക്ഷേ എന്ത് ചെയ്യാനാ? എന്താ, എന്ത് പറ്റി? അവനിപ്പം എവിടാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അവനെവിടെയോ ഉണ്ട്. മൂത്ത മകളുള്ളതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെട്ടെ. തോമസുട്ടി, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന വരുമാനമാണ്. അതിന് ഒരു കാരണവശാലും ലിംഗവിഭജനം നടത്താൻ പാടില്ല. അതൊക്കെ ശരി തന്നെ, എന്നാലും കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ ആൾക്കാർ നേർച്ചയും കാഴ്ചയും നടക്കുന്നു. മറ്റു ചിലർ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നു. ചിലരാണെങ്കിൽ കൊന്നുകളയുന്നു. അദ്ദേഹത്തിൻ്റെ മകനെ എന്നാലും എന്താണ് പറ്റിയത്? അവനാളത്ര ശരിയല്ല ആവി. ചില കൂട്ടുകളിലൊക്കെ പെട്ട് കാളും കഞ്ചാവും. അതെയോ? ഒരു ദിവസം വീട്ടിലൊരു വഴക്കുണ്ടായി. മകൻ അച്ഛൻ്റെ ഒരു പണിയും കൊടുത്തിട്ട് പോയി. അതുകൊണ്ടാണ് അങ്ങേരി ഇവിടെ കിടക്കുന്നത്. എന്താ ചേട്ടൻ സംഭവിച്ചത്? മകളുടെ കല്യാണത്തിന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പൈസ സോണം എടുത്തിട്ടുണ്ടല്ലോ ഇവൻ മുങ്ങിയത്. പുറത്ത് പറയാൻ പറ്റുമോ? സ്വന്തം മകളും വലിയ ചേത്തായി പോയി. അതറിഞ്ഞ് അദ്ദേഹത്തിന് അറ്റാക്കുമായി. ഓ, അത് ശരി. പെൺകുട്ടി നന്നായി പഠിച്ച് ജോലി വാങ്ങിയതുകൊണ്ടും കെട്ടാൻ പോകുന്ന ചെക്കൻ കുഴപ്പമില്ലാത്തതുകൊണ്ടും കല്യാണം നടക്കും. എൻ്റെ തോമസ് കുട്ടി, നമ്മൾ മാത്രം വിചാരിക്കുന്ന നടന്നാൽ പിന്നെ ജീവിതത്തിനൊക്കെ എന്താ അർത്ഥം ഒരുങ്ങുന്നത്? ഇവിടെയുള്ള ഇരുകാര്യ മൃഗങ്ങളിലുള്ളവ ആണ് പെണ്ണ്, ജാതി മതം, കറുത്തവൻ വെളുത്തവൻ എന്നൊക്കെ ഉണ്ടാക്കിയത്.
ഇവിടെ ആണിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാമോ? അറിയില്ല. ഇല്ലടാവേ, അങ്ങനെയൊന്നും ഇല്ല. ലോകത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയ പുരുഷന്മാരെപ്പോലെ തന്നെ സ്ത്രീകളും ഇല്ലേ? നമ്മുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി മുതൽ ദേ ഇപ്പം ബോക്സിംഗ് താരം മേരി കോം വരെ എത്തി നിൽക്കുന്നു. അതിനുള്ള ഭരണഘടനാവകാശം ഉറപ്പു നൽകുന്നു. പക്ഷെ സ്ത്രീകൾ ഇപ്പോഴും സമൂഹത്തെ ഭയന്ന് ഇരുമ്പി ഒളിക്കുകയാണ്.